എല്ലാ കാലവും സി പി എമ്മും ഡി വൈ എഫും ഒക്കെ തന്നെയാണ് ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളത്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ പ്രളയകാലം ഒന്ന് ഓടിച്ചു നോക്കണം. 2018 കേരളത്തിൽ ഞെട്ടിച്ച ആ പ്രളയം അന്ന് ഡി വൈ എഫ് ശക്തമായ സഹായമായി രംഗത്തിറങ്ങിയിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ, പ്രളയബാധിതമായ ജില്ലകളിൽ തിരുവനന്തപുരത്തെ സഹാക്കൾ, ഡി വൈ എഫ് പ്രവർത്തകർ 10 ദിവസത്തോളം രാപ്പകലില്ലാതെ പണിയെടുത്താണ് അവിടം വാസയോഗ്യമാക്കിയത്, കിണറുകൾ ഉപയോഗയോഗ്യമാക്കിയത്. ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഡി വൈ എഫ് പ്രവർത്തകരെ കണ്ടുമുട്ടിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരെ അഭിനന്ദിച്ചു. ആ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടിരുന്നു, നിങ്ങളെ നേരത്തെ കണ്ടിരുന്നു എന്ന് മനസ്സ് തുറന്ന് ഡി വൈ എഫ് പ്രവർത്തകരെ അഭിനന്ദിച്ച ആ ദൃശ്യങ്ങൾ കണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതായ ചിലരെ ഒന്നുകൂടിയെല്ലാം ഓർമ്മിച്ചെടുക്കാൻ മാത്രമാണ്. 2018 പ്രളയത്തിന് ശേഷം ആ പ്രദേശത്ത് ജനങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്ന കിണറുകൾ വരെ വെള്ളപ്പൊക്കത്തിൽ ചെളി കൊണ്ട് നിറഞ്ഞ് ഉപയോഗശൂന്യമായി പോയി. അന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഡി വൈ എഫ് ഐ പ്രവർത്തകരും സി പി എമ്മിന്റെ പ്രവർത്തകരും അടക്കം 13 കിണറുകളാണ് മൊത്തം വൃത്തിയാക്കി ക്ലോറിനേഷൻ ചെയ്തത് നാട്ടുകാർക്ക് കൈമാറിയത്. ചെളിയേറി അടഞ്ഞ വീടുകൾ കഴുകി വാസയോഗ്യമാക്കി നൽകി. ഇതൊന്നും പിന്നീട് അവർ പാടി പറഞ്ഞു നടന്നില്ല എന്ന് മാത്രം. അങ്ങനെ 12 കിണറും വൃത്തിയായിക്കൊണ്ടിരിക്കും. ഏകദേശം ക്ലീനിങ് ആയി അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. മണിമല ആറിന്റെ സമീപത്തുള്ളാണ് ഈ വീടും കിണറും. അതിന്റെ ഉടമസ്ഥര് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. രാവിലെ ആരംഭിച്ച ക്ലീനിങ് പ്രവർത്തനമാണ്. ഇപ്പൊ സമയം 5 നമ്മൾ 9:30 തുടങ്ങിയതാണ്. 5 ആയപ്പോഴത്തേക്കും 12 കിണറുകൾ നമ്മുടെ ടീമിനകത്ത് സുനിലടക്കമുള്ള സി പി എമ്മിന്റെ കവടിയ ലോക സെക്രട്ടറി സുനിലടക്കമുള്ള 10 പേരടങ്ങുന്ന ടീമാണ് നമ്മുടെ ഈ ടീമിലുള്ളത്. 2 പമ്പ് സെറ്റാണ് നമ്മുടെ ടീമിനകത്ത് വന്നിട്ടുള്ളത്. അതേ കണക്ക് തന്നെ 8 2 പമ്പ് സെറ്റ് മറ്റു പ്രദേശങ്ങളിലുണ്ട്. എന്തായാലും രാവിലെ തുടങ്ങിയ ക്ലീനിങ് പ്രവർത്തനമാണ്. 12 കിണറാണ് ഇവിടെ ഇപ്പോൾ നമ്മള് വൃത്തിയാക്കുന്നത്. എന്താ ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത്? വളരെ നന്ദി. ഞങ്ങൾക്ക് ഈ വെള്ളം ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. വെള്ളം കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ട് ചെന്നപ്പോഴാണ് നിങ്ങൾ തന്നെയും സഹായിച്ചു ചെയ്തു തന്നെയും വളരെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടം തിരുന്നില്ല, മണിക്കൂറുകൾ നീണ്ട തീവ്ര പ്രയത്നം. തിരുവനന്തപുരത്തെ 52 വനിതാ സഖാക്കൾ, കണ്ണൂരിലെ 16 യുവാക്കൾ, അവസാനം കോഴഞ്ചേരി ബിഷപ്പ് ഹോസ് ക്ലീൻ, ആ പ്രദേശത്ത് അവർ ശക്തമായ ഫോഗിംഗ് നടത്തിയാണ് മടങ്ങിയെത്തിയത്. ഹരിപ്പാട് കുറ്റിത്തറ മണ്ണത്ത് മഹാദേവ ക്ഷേത്രം ചെളിയേറി വൃത്തികേടായി. ഒടുവിൽ ആ ക്ഷേത്രം വൃത്തിയാക്കി തിരിതെളിയിച്ച് വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് വേണ്ടി വഴിതെളിയിച്ചു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. കുത്തി നിൽക്കുന്നോടെ കേട്ടു തണുത്തേക്ക് ചില്ലറ പുള്ളിയല്ല.
ഇതൊക്കെ വീണ്ടും വീണ്ടും പറയാനും ഇവിടെ കാണിക്കാനും കാരണം പ്രളയകാലത്ത് നടന്ന ആ സി പി എമ്മിന്റെയും ഡി വൈ എഫ് ഐയുടെയും ആ അതിരറ്റ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ അതൊന്നും ആരും അംഗീകരിച്ചു തരണ്ട. പക്ഷേ അവിടുത്തെ ജനങ്ങളിപ്പോഴും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്. എന്താണ് അവർക്ക് വേണ്ടി തിരികെ ആ വീടുകളിൽ കയറി താമസിക്കാനായിട്ട് ഇവർ ഈ പ്രസ്ഥാനം ചെയ്തു നൽകിയതെന്ന്. അത് മതി പ്രസ്ഥാനത്തിന്, തീർന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിന് ശേഷം അവിടെ എത്തിയ ഡി വൈ എഫ് ഐ പ്രവർത്തകർ. അവരാരും വിളിച്ച് പത്രസമ്മേളനം നടത്തിയല്ല തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചത്. നിശബ്ദരായി ഒരു ദൗത്യം മിഷന്റെ കീഴിൽ കൃത്യമായി നിന്ന് സർക്കാരിനോടും ഭരണകൂടത്തോടും ജനങ്ങൾക്കൊപ്പം നിന്ന് തിരച്ചിലിൽ സജീവ പങ്കാളികളായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും അവർ കാടുകൾ കയറി തിരിഞ്ഞു ശരീരാവശിഷ്ടങ്ങൾ തേടിയെടുത്തു. ഇതൊക്കെ അവർ പുറത്തിറങ്ങി കഥകളാക്കി ഫേസ്ബുക്കിൽ എഴുതുകയോ പാടി നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവടക്കം അവരെയും അഭിനന്ദിച്ചത്. അതിൽ ചിലർക്ക് അതൊക്കെ കണ്ട് ചൊറിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാനാണ് ഈ വീഡിയോ.